അല്ല, അമൃതം കൂടിയാൽ അമൃതവും വിഷമാണെന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ ശരി എന്താണ് തെറ്റെന്താണെന്നുള്ള വിഭജനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ സൂക്ഷ്മം, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും തുറന്നുകൊണ്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒബ്സർവേഷൻ പാഠവം, നിരീക്ഷണ പാഠവം എന്ന് പറയുന്ന ഒന്ന് നമ്മളിൽ ഉണ്ടാവുക, നമ്മളെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്യാനുള്ള, നിങ്ങൾ കുഞ്ഞ് നിങ്ങളോട് വന്നൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ, രണ്ടാമതൊരു പ്രാവശ്യം കൂടി അവൻ വന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നില്ലെങ്കിൽ, മൂന്നാമതൊരു പ്രാവശ്യം അവൻ ചോദിക്കില്ല. അവന് ചോദിക്കാനുള്ള അവൻ്റെ ത്വരയെ നിങ്ങൾ, അവരന്വേഷിക്കാനുള്ള അവൻ്റെ കഴിവിനെ നിങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞു. അവനിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു തരം നിർജീവാവസ്ഥയാണ്, അവൻ പൊട്ടിമുളക്കില്ല. പിന്നെ ആ വളർന്നു വരുന്ന ആ മുളയെ നിങ്ങൾ നുള്ളാതെ, എന്താണ് അവൻ ചോദിച്ചത്, എന്താണ് അവൾ ചോദിച്ചത് എന്ന് അറിഞ്ഞ് അതിന് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അന്വേഷിച്ച് നിങ്ങൾ ആ ഉത്തരം നൽകാൻ കഴിയണം. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവൻ ചോദിക്കുന്ന ചോദ്യത്തിനൊരു ഉത്തരം നൽകുക എന്നുള്ളതാണ്. എൻ്റെ മകൾ കുറച്ച് രണ്ടു വർഷം മുമ്പ്, പക്ഷെ കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ്, അവൾ കൊച്ചായിരുന്നു, ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്താ ഈ അപ്പ ഈ പുസ്തക പ്രകാശനം എന്ന് ചോദിച്ചു. എന്നോട് എപ്പോഴും പറയുന്നത് കേട്ടു, അന്ന് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, എന്താ ഈ പുസ്തക പ്രകാശനം എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ഒരു പുസ്തക പ്രകാശന സമയത്തേക്ക് ഞാൻ അവളെ കൊണ്ടുപോകുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അത് ശരി, ഇതാണല്ലേ ഈ പുസ്തക പ്രകാശനം എന്ന് ചോദിച്ചു. അവൾ നിരന്തരം ചോദ്യം ചോദിക്കുന്നു, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം വെച്ചാൽ അവൾക്ക് ഉത്തരം കിട്ടണം, ആ ഉത്തരങ്ങൾക്ക് വേണ്ടി. അത് ആദ്യമേ നമ്മൾ ആ ഉത്തരം നൽകാതെ അവരെ മരവിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അവരിൽ ആ ഉത്സാഹം, ആ കണ്ടെത്താനുള്ള ആഗ്രഹം അതുണ്ടാവില്ല. അവരെ മാക്സിമം നിങ്ങൾ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. മക്കളെ, കുട്ടികളെ ചേർത്ത് നിൽക്കുന്ന നാളെയുടെ ഒരു വെളിച്ചം അവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് സ്കൂളിൽ, നമ്മൾ സർക്കാർ സ്കൂളിൽ പണ്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, തൊട്ടപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നവൻ്റെ ചോറ്റുപാത്രത്തിൽ കൈയിട്ടുകൊണ്ട് നമ്മൾ ആ ചോറ്റുപാത്രത്തിൽ നിന്നും എടുക്കുന്നുള്ള ആ സ്നേഹത്തിൻ്റെ വറ്റുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ വറ്റിലാണ് മാനവികത പുലർന്നത്. ഇന്ന് വിഭജിച്ചു, നിങ്ങൾ നിങ്ങളെ കുഞ്ഞിനെ പല പല രീതിയിലുള്ള സ്കൂളുകളിൽ കൊണ്ടാക്കി, കുഞ്ഞ് ഒന്നിനും പറ്റാത്ത നിർജീവമായൊരു വസ്തുവായി മാറി. എനിക്കറിയാം 8-ഓ 10-ഓ വയസ്സേ എത്ര കുഞ്ഞുങ്ങളുണ്ട് സ്വന്തമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നവരും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നവരും. നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളിൽ എത്ര പേരുടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് അത് എന്നുള്ളത്. കാരണം അവന് രാവിലെ നിങ്ങൾ കുളിപ്പിക്കുന്നു, അവന് ഭക്ഷണം കൊടുക്കുന്നു, യൂണിഫോം ഇടുന്നു, സ്കൂൾ വണ്ടി വരുന്നു, അതിലേക്ക് പിടിച്ച് കയറ്റുന്നു, തിരിച്ച് സ്കൂളിൽ നിന്നും ആ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഇറക്കുന്നു, ആ സ്കൂളിൽ ചെന്നിരിക്കുന്നു, ടീച്ചർ എന്തൊക്കെയോ പറയുന്നു, കുട്ടി എന്തൊക്കെയോ കുട്ടിയും പറയുന്നു, തിരിച്ച് അതേ ഇത് വന്ന് കയറുന്നു, തിരിച്ച് ഇതൊക്കെ ആവർത്തിക്കുന്നു. കുട്ടിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാമില്ലാതെ സ്വയം പര്യാപ്തതയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര നിർജീവമായൊരവസ്ഥയിലേക്ക്, ബുദ്ധിപരമായും അവൻ്റെ ചലനാത്മകവുമായ എല്ലാ പ്രക്രിയകളും മരവിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മാതാപിതാക്കളും സ്നേഹമെന്ന പേരിൽ കുഞ്ഞിനെ ദുർബലനാക്കുന്നത്. അത് സ്നേഹമല്ല, കുഞ്ഞിനോടുള്ള പീഡനമാണ്. നാളെ എന്ന് പറയുന്നത് കുഞ്ഞിനുള്ളതാണ്. ആ നാളെയിൽ കുഞ്ഞു പരാജയപ്പെടുന്നത്, കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, അത് നമ്മൾ മാതാപിതാക്കളുടെ കുറ്റമായി തന്നെ കാണണം. നമ്മൾക്കൊരു പുനർചിന്ത, ആ ചിന്തയിലൂടെ ഒരു നല്ല നാളെ, നല്ല ഭാവിയെ പടച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം അവൻ്റെ ആ ഉപബോധ മനസ്സിലേക്ക്, അവൻ്റെ ചിന്തയിലേക്ക് നിങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത് നന്മയിൽ അധിഷ്ഠിതമായ ഒരു കളവില്ലാത്ത, സത്യമുള്ള, നീതി പുലരുന്ന, സൗവർത്തിത്വമുള്ള, നെഞ്ചിലേക്ക് ചേർത്ത് നിൽക്കുന്ന, ആർദ്രതയുള്ള ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ നാളെ നിങ്ങൾ റോഡിലെങ്ങാനും കുഴഞ്ഞു വേണം ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മരവിച്ച മനസ്സുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തിരിഞ്ഞു നോക്കില്ല അവിടെ, ഓ ഓ എന്നേ പറയുള്ളൂ. അവന് ഒരു വികാരവും ഉണ്ടാവില്ല. വികാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. അത് കുഞ്ഞുങ്ങളോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും. ഇപ്പം അടുത്ത് ഞാനൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ അയൽവാസിക്കൂട്ടം എന്നുള്ളൊരു പരിപാടിയായിരുന്നു, ഒരു നാട്ടുകൂട്ട പരിപാടി, നല്ല പരിപാടിയായിരുന്നു അത്. പക്ഷെ ആ പരിപാടിയിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പരസ്പരം അങ്ങോട്ടും കുറ്റം പറയാനാണ് എല്ലാവരും അവിടെ കൂടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി. അവൻ്റെ പറമ്പിൽ വീണ ചവറടിച്ച് ഇപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടു. അപ്പം അവൻ, ആൾ ശരിയല്ല, ഇവൻ്റെ പറമ്പിലേക്ക് ഞാനൊരു കൊമ്പ് മുറിക്കാൻ പറഞ്ഞപ്പോൾ അവൻ മുറിച്ചില്ല, ഒരു പ്ലാവിൻ്റെ കൊമ്പ് അത് മുറിച്ചില്ല, അതുകൊണ്ട് അവൻ, ആൾ ശരിയല്ല. ഞാൻ എൻ്റെ എനിക്ക് അവൻ്റെ പക്ഷത്തു നിന്നും നോക്കാൻ ആരുമില്ല. അപ്പം അതിനൊരു മറുപടി അടുത്ത ദിവസം ഒരാൾ എഴുതിയത് ഞാൻ കണ്ടു, രസകരമായ മറുപടിയാണ്. നിങ്ങളെ പറമ്പിലെ ഒരു പ്ലാവിൻ്റെ കൊമ്പ് അപ്പുറത്തെ അയൽവാസിയുടെ പറമ്പിലേക്ക് നീണ്ടു നിൽക്കുന്നു, നിങ്ങൾ അയൽവാസിയോട് പറയുന്നു ആ പ്ലാവിൻ്റെ കൊമ്പൊന്ന് മുറിക്കണമെന്ന്. അയൽവാസി മുറിക്കുന്നില്ല,
ആ സമയം നിങ്ങൾ ചെയ്തൊരു പരിപാടി എന്താ വെച്ചാൽ ഈ കൊമ്പിലൊരു ഊഞ്ഞാലിടുന്നു. വൈകുന്നേരങ്ങളിൽ ഭാര്യയും ഭർത്താവോ ഊഞ്ഞാലാടുന്നു, ഫോൺ നോക്കുന്നു, സംസാരിക്കുന്നു, ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. പിറ്റെന്ന അയൽവാസിയെ കൊമ്പ് മുറിക്കുന്ന, കാരണം അതൊരു കനത്ത അസൂയയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സംഭവമാണ്. രാജീവ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഏറ്റവും കൂടുതൽ അവിടെ വരുന്ന രണ്ട് കേസ് അയൽവാസികളിൽ നിന്നുണ്ടാകുന്ന മാനസിക പീഡനങ്ങൾ മൂലമാണ് പലപ്പോഴും എൻ്റെ അടുത്തേക്ക് പല കേസുകളും വരുന്നത്. കാരണം ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അയൽവാസിക്ക് 4000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, അയൽവാസിക്ക് കാറുണ്ട്, അയൽവാസിയുടെ മുറ്റത്ത് ടൈൽ ഇട്ടിട്ടുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ല, അതെന്നെ സംഘർഷത്തിലേക്ക് എത്തുന്നു, ഞാനൊരു ദരിദ്രനാണോ, ഞാൻ പരാജയപ്പെട്ടവനാണോ. എല്ലാവരും ചിന്തിക്കുന്ന വിഷയം, ഞാൻ പരാജയപ്പെട്ടവനാണ് അത്യന്തികമായിട്ട് ചിന്തിക്കുന്നത്, പറയുന്നത്, അത് തീരുമാനിക്കേണ്ടത് അയൽവാസിയോ നാട്ടുകാരോ ഒന്നുമല്ല, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ, എൻ്റെ മനസ്സിൻ്റെ പാപ്പരത്വം അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ സത്യവും നീതിയും ധർമ്മവും മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എന്ന വ്യക്തിയിലെ ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്, എൻ്റെ സാംസ്കാരിക മൂല്യം എന്താണ്, അത് സ്വയം നമ്മൾ തീരുമാനിക്കുക. ഞാൻ വിജയിച്ചവനാണോ ഞാൻ പരാജയപ്പെട്ടവനാണോ. മനുഷ്യൻ പരാജയപ്പെട്ടതായിട്ട് ആരുമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു കർത്തവ്യത്തിലൂടെ വിജയം വരിച്ച മനുഷ്യന്മാരാണ് എല്ലാവരും. ഈ ഭൂമിയിലൂടെ നടന്നുപോയ കോടാനുകോടി മനുഷ്യന്മാരെല്ലാവരും വിജയം വരിച്ചവരാണ്. അവർ അവരുടേതായ ഒരു ലക്ഷ്യം, പ്രപഞ്ച രീതി എന്ന് പറയുന്ന ഒന്നുണ്ട്, ഈ പ്രപഞ്ച രീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവരെല്ലാം നടന്നുപോയത്. ഏതെങ്കിലും ഒന്ന് അവർ അടയാളപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. നിങ്ങളും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ആ അടയാളപ്പെടുത്താനുള്ള ത്വരയുണ്ട്. ഇതെല്ലാം നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നു, നിങ്ങൾ വിജയിച്ചവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ആ വിജയം സുനിശ്ചിതവുമാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ പാത നമ്മൾ കണ്ടെത്തുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരു 25% 20% അവനവന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു പ്രക്രിയ കൂടെ ഉണ്ട്. ഈ രാവിലെ മുതൽ പണിക്കിറങ്ങി മിഷീങ്കല്ലിൽ എത്താൻ പോകുന്ന ഒരാൾ സന്തോഷത്തോടുകൂടിയാണ് പോകണമെന്ന് നിങ്ങൾ വിചാരം. വലിയ മിഷീങ്കല്ലിൽ തോളിൽ ഏറ്റിക്കൊണ്ട് അവൻ ജോലി ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ആ വലിയ വലിയ ജോലികൾ പാറമടയിൽ പണിയെടുത്ത് കരിങ്കല്ല് ലോറിയിലേക്ക് കയറ്റുന്ന ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി ആർട്ടായിട്ട് കലയായിട്ടാണ് അത് കാണുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, പക്ഷേ ആ കല്ലേറ്റിക്കൊണ്ട് അവൻ തിരിച്ചു നടന്നു വന്ന് തൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ മകൾക്കോ മകനോ നൽകുന്ന ഒരു മിഠായിയുടെ പൊതിയിൽ, അവൻ്റെ ഒരു ചിരിയിൽ, അവൻ്റെ മകളുടെ ഒരു ചിരിയിൽ, ആ ചിരിക്ക് വേണ്ടിയാണ് അവൻ അവിടെ അധ്വാനിച്ചത്. അപ്പോ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കകത്തും ഒരു സത്യമുണ്ട് എന്നുള്ളതും ഒരു നന്മയുണ്ട് എന്നുള്ളതും നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒന്നുണ്ട് എന്നുള്ളതും തിരിച്ചറിയുക എന്നുള്ളതാണ്. സാംസ്കാരികമായ മൂല്യം ഓരോരുത്തർക്കും സ്വയം നേടേണ്ട ഒന്നാണ്. വായനയിലൂടെ നേടാം, ചിന്തയിലൂടെ നേടാം, അപരത്ത ബോധത്തിലേക്ക് സ്വന്തം എന്നതിനപ്പുറത്തേക്ക് അപ്പുറത്തുള്ളവരെ ചേർത്ത് നിർത്താൻ കഴിയുക. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ല അവനവൻ ആത്മസുഖത്തിനായി ആചരിച്ചിരുന്നവ അവരന് കൂടെ സുഖം പകരണമെന്ന്. ഇത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അംബേദ്കർ എഴുതി വെച്ചതും. എന്താണ് ജനാധിപത്യം എന്നുള്ളതിനുള്ള ഉത്തരവാണത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകും. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ നിന്നും ഒരു വാക്കോ ഒരു സ്പാർക്കോ ഒരു അക്ഷരമെങ്കിലും നിങ്ങൾ ഉള്ളിലേക്ക് പതിഞ്ഞാൽ അത് തന്നെയാണ് വെളിച്ചം, അത് തന്നെയാണ് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയം. എൻ്റെ ഈ സംഭാഷണത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളെ ഭൂമിയിലൂടെ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പ്രാപ്തരാക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത്. പഠിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളിലൂടെ. നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നിങ്ങളിവിടെ ചെയ്യുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ, ഓരോ വേദിയിലേക്കും ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കുന്നു. 100 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളും നിങ്ങളും ഞാൻ ആദ്യമേ ഉറപ്പിച്ചതാണ് കുറച്ച് പറയുള്ളൂ എന്നുള്ളത്. പറയുകയാണെങ്കിൽ ദീർഘമായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ അത്രയും ആ ഒരു ധന്യത ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു പൂർണ്ണതയോട് കൂടിയിട്ട്, ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു സദസ്സ് ഒരു നാടിൻ്റെ മുഖമുദ്രയാണ് അച്ചടക്കമുള്ള ഒരു സദസ്സ് എന്ന് പറയുന്നത്. ആ നാടിൻ്റെ സംസ്കാരമാണ് അത് കാണിക്കുന്നത്. ഏതായാലും കടവ് സാംസ്കാരിക വേദി 8 വർഷമായി പ്രവർത്തിക്കുന്നു. ഇനിയും 80 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിവിപുലമായ രീതിയിൽ മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിന്ന്, മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന്, ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒന്നും അല്ലാതെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ആ ഒരു പ്രവർത്തനം ഇവിടെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.